നമസ്കാരം, അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നവഗ്രഹ പുരാണം സീരീസിലെ ചന്ദ്രനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പുരാണങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അസ്ട്രോളജിയിൽ ചന്ദ്രൻ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റിസൾട്ടുകൾ തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെടുത്തിരിക്കുന്നത് പല പുരാണങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും വേദങ്ങളിലുമൊക്കെയാണ്. ഇതിലെല്ലാം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കഥകളിലും നല്ല ചന്ദ്രൻ മോശം ചന്ദ്രൻ ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ പറയാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല കഥകളുമുണ്ട്. അതിൽ രണ്ട് കഥകൾ, പ്രമുഖമായിട്ടുള്ള രണ്ട് കഥകളുണ്ട്. ഒന്ന്, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് ചന്ദ്രൻ എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവിന് പ്രത്യേകിച്ച് അങ്ങനെ എഫേർട്ടിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചാൽ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായ ഒരു സന്താനമാണ് ചന്ദ്രൻ എന്നാണ് ഒരു സ്റ്റോറി. രണ്ടാമത്തെ സ്റ്റോറി, ചന്ദ്രൻ അത്രി എന്ന് പറഞ്ഞ മഹർഷിയുടെയും അനസൂയ എന്ന് പറഞ്ഞ സ്ത്രീയുടെയും മകനാണ്. ഈ മഹർഷി എന്ത് ചെയ്തു, കുട്ടികൾ ഉണ്ടാകാത്ത കൊണ്ടാണോ എന്തുകൊണ്ടാണോ 3000 വർഷം കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുതീരെ താഴോട്ട് വന്നു. വന്ന മാത്രയിൽ തന്നെ അത് ഉയർന്നു പോയി ചന്ദ്രനായി തീർന്നു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പുത്രനെയാണ്. അങ്ങനെ ഒരു പുത്രനെ കിട്ടി, അത് ചന്ദ്രനായി മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ കഥ. ഇനി ചന്ദ്രനെക്കുറിച്ച് പറയാൻ ധാരാളം കഥകളുണ്ട്. കുട്ടി വളർന്നു വന്നപ്പോൾ ഭയങ്കര സുമുഖനും സുന്ദരനുമായിട്ടുള്ള യുവാവായി തീർന്നു. അദ്ദേഹം ഗുരുകുലത്തിൽ പഠിക്കാൻ പോയി, ബൃഹസ്പതിയുടെ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയി. അവിടെ ബൃഹസ്പതിയുടെ വൈഫ് ഈ കുട്ടിയെ സെഡ്യൂസ് ചെയ്തു. അങ്ങനെ സെഡ്യൂസിന് വിധേയനായി അവർ രണ്ടുപേരും ഒളിച്ചോടിപ്പോയി. അതിൽ നിന്നുള്ള കുട്ടിയാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുധനും ചന്ദ്രനും കൂടെയുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ചില ഘട്ടങ്ങളിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കാണിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ഡിസോർഡറുകൾ, മരുന്ന് കഴിക്കേണ്ട ഡിസോർഡറുകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസോർഡർ ഈ ചന്ദ്രനും ബുധനും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അത് ക്ലോസ്ലി കൺജങ്ക്ട് ചെയ്ത് നിൽക്കുകയും മറ്റുള്ള നല്ല ഗ്രഹങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ വരികയും ചെയ്താൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വശംപതനൻ ആകാം എന്നുള്ളതാണ്. പിന്നെ മഹാദശ, അപഹാരം, ആസ്പെക്റ്റുകൾ, പ്ലേസ്മെൻറ്റ് ആൻഡ് കൺജങ്ഷൻ ഇവയൊക്കെയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് ചന്ദ്രൻ ഒരു പ്രത്യേക ഭാഗത്ത് നിന്നാൽ അത് 100% ഒരു മെൻ്റൽ ഡിസോർഡറിൻ്റെ ഒരു പ്ലേസ്മെൻറ്റാണ്. അത് മെഡിക്കേഷൻ വേണ്ട പ്ലേസ്മെൻറ്റാണ്. ഭക്ഷണത്തിൽ നിന്നും, അതായത് ഡ്രിങ്ക്സ്, ഡ്രഗ്സ് എന്നിവയിൽ നിന്നും ഈ കുട്ടിക്ക് മെൻ്റൽ ഡിസോർഡർ ഉണ്ടാകാം എന്നുള്ളൊരു ഇതാണ് ആ പ്ലേസ്മെൻറ്റ്. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ കുട്ടിയെ കൊണ്ട് വളർത്താൻ കൊടുത്തത് രോഹിണി എന്ന് പറഞ്ഞ ഒരു നക്ഷത്രത്തിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന് രോഹിണിയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്നാണ് അസ്ട്രോളജിയിൽ പറയുന്നത്. കാരണം രോഹിണി ഇടവം രാശിയിലാണ് ചന്ദ്രൻ ഉച്ചനാകുന്നത്. അപ്പോൾ ഈ ചന്ദ്രൻ ഒരു സെറ്റ് ഓഫ് സ്ത്രീകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ സ്ത്രീകളാണ് അശ്വതി തൊട്ട് രേവതി വരെയുള്ള നക്ഷത്രം. ഇവർക്കൊരു സഹോദരനുണ്ട്, അഭിജിത്ത് എന്ന് പറയുന്നത്. ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് അതിനെ ഫാളൻ പോൾ സ്റ്റാർ എന്നാണ് പറയുന്നത്. ഈ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തപ്പോഴും ഈ കുട്ടികളുടെ പിതാവ് ദക്ഷൻ പറഞ്ഞു, എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണം, എല്ലാ ഭാര്യമാരെയും ഒരുപോലെ കാണണം. അത് നമുക്ക് ആർക്കും ആരെയും ഒരുപോലെ കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇവൻ സ്വന്തം അമ്മമാർക്ക് പോലും എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളൊരു മേമ്പിടിക്കുക വെച്ച് പറയാം, എൻ്റെ എല്ലാ പിള്ളേരും എനിക്കൊരുപോലെ, അങ്ങനെയൊന്നുമില്ല. അക്കോർഡിംഗ് ടു തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് നമുക്ക് ആരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചന്ദ്രൻ രോഹിണിയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് രോഹിണിയുടെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം കൊണ്ടുപോയി പരാതി കൊടുക്കുകയും ആ പരാതിയുടെ ഫലമായിട്ട് അവരുടെ പിതാവ് ദക്ഷൻ ചന്ദ്രനെ ശപിക്കുകയും ചെയ്തു. ചന്ദ്രനെ ശപിക്കുന്ന വെച്ചാൽ, നീ സൗന്ദര്യമുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നീ അഹങ്കരിക്കുന്നത്. അതാണ് നിൻ ഓൾറെഡി ക്യാരക്ടർ മോശമാണ്, ഗുരുവിൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയവനാണ്, അതെല്ലാം കണ്ടിട്ട് ഞാൻ നിനക്ക് എൻ്റെ കുട്ടികളെ കെട്ടിച്ചു തന്നു, എന്നിട്ട് നീ ഈ വൃത്തികളാണോ കാണിക്കുന്നത്, അതാണ് നിൻ്റെ സൗന്ദര്യം മൊത്തം പോട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രനെ ശപിച്ചു. അന്ന് തൊട്ടാണ് ഈ ചന്ദ്രൻ ക്ഷയിക്കാനും വൃത്തി കൊണ്ടുവരാനും തുടങ്ങിയത്, അതായത് വാക്സ് ചെയ്യും വെയും ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇങ്ങനെ ചന്ദ്രൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിൽ ചന്ദ്രൻ ഭയങ്കര വറീഡായി ശിവനെ പ്രാർത്ഥിക്കുകയും
ചന്ദ്രൻ്റെ ഡിവോഷൻ കണ്ടിട്ട് ശിവൻ വന്ന് ബ്ലെസ് ചെയ്യുകയും അങ്ങനെ രണ്ടാഴ്ച സുന്ദരനായിട്ടും രണ്ടാഴ്ച ക്ഷീണചന്ദ്രനുമായിട്ടിരിക്കാനുള്ളൊരു അനുവാദം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ ശിവൻ്റെ പടത്തിൽ തലയിൽ അദ്ദേഹത്തിൻ്റെ ജടയിൽ ഈ ചന്ദ്രക്കല ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നല്ല ചന്ദ്രൻ, ഇനി ആദ്യം പറയാം, ചന്ദ്രൻ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? സൗന്ദര്യത്തിനെ സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ നല്ല ചന്ദ്രനാണെങ്കിൽ നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും, മുഖം നല്ല വട്ട മുഖമായിരിക്കും, മുഖത്ത് പാടുകളൊന്നും കാണത്തില്ല, ഫേഷ്യൽ ഓർഗൻസ് എല്ലാം വളരെ നല്ലതായിരിക്കും. ബ്യൂട്ടി, ബ്യൂട്ടി പ്രൊഡക്ട്സ് അതെല്ലാം ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. ബ്യൂട്ടി ഇൻഡസ്ട്രിയും ഒരു പരിധിവരെ ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. വീട് ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. കാലപുരുഷൻ്റെ ചക്രത്തിലെ കോസ്മിക് മാൻ്റെ നാലാം ഭാവം ഭരിക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരേ ഒരു രാശിയെ ഭരിക്കുന്നുള്ളൂ, അതാണ് കർക്കിടകം. അപ്പോൾ നാലാം ഭാവം ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. നാലാം ഭാവം സൂചിപ്പിക്കുന്ന വീടും ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ നല്ലതാണെങ്കിൽ വീടിനുള്ളിൽ സമാധാനം, അമ്മയ്ക്ക് സന്തോഷം, വീട്ടിലെ സകലവിധ കംഫർട്ടുകളും, ഡൺലപ്പ് ബെഡ്, ടി വി, മിക്സി, ഗ്രൈൻഡർ, ഫാൻ, ഫ്രിഡ്ജ്, ഹോം തിയേറ്റർ, പലതരം വെഹിക്കിൾസ്, പിന്നെ അങ്ങനെ പലതരം വീടൊക്കെ നല്ല ഡെക്കറേറ്റ് ആയിട്ടിരിക്കും. അത് ഇനി ചന്ദ്രൻ നല്ലതാണെങ്കിൽ അമ്മ നല്ല സന്തോഷവതിയായിരിക്കും, അമ്മ എപ്പോഴും നല്ല പാർട്ടി പേഴ്സൺ ആയിരിക്കും, അമ്മ എപ്പോഴും വാജോടിക്കുന്ന ആളായിരിക്കും, അമ്മയ്ക്ക് എന്ത് വന്നാലും കുലുക്കമുള്ള ആളായിരിക്കത്തില്ല. ചന്ദ്രൻ മനസ്സിനെ കാണിക്കുന്നു. മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ മനസ്സാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മൾ ചിന്തിക്കുന്ന. നല്ല ചന്ദ്രനാണെങ്കിൽ നല്ല മനസ്സ്, മനസ്സിന് ബലം, നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള നല്ല കഴിവ്, അത് മെർക്കുറിയും കൂടെ ഉണ്ട്. പക്ഷേ ചന്ദ്രൻ നല്ലതാണെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അത് നല്ല രീതിയിൽ എടുക്കാനുള്ളൊരു മനസ്സ്, ഇതെല്ലാം ചന്ദ്രൻ നല്ലതാണെങ്കിൽ കാണിക്കുന്നു. ഇനി ചന്ദ്രൻ കാണിക്കുന്ന വെള്ളം, സോമം എന്ന് പറയുന്നത്, അതായത് വേദങ്ങളിലെല്ലാം കാണാം, സോമം കുടിക്കൂ, ദേവൻ ഇന്ദ്രവാ സോമം കുടിക്കൂ, അഗ്നിവാ സോമം കുടിക്കൂ, നിങ്ങളിൽ വരാതെ ഇതൊന്നും പൂർണ്ണമാകത്തില്ല. ഈ സോമം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരുതരം ഡ്രിങ്കാണ്. ഡ്രിങ്കുകളെല്ലാം ചന്ദ്രനെ കൊണ്ടാണ്, കാരണം ചന്ദ്രൻ വാട്ടറിനെ സൂചിപ്പിക്കുന്നു. വാട്ടറി പ്ലാനറ്റാണ് ചന്ദ്രൻ, വാട്ടറുമായിട്ട് ഈവൻ സയൻറ്റിഫിക്കലി കണക്ഷൻ ഉണ്ട്. അപ്പോൾ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ടർ സ്പോട്ടുകൾ ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. വാട്ടർ പ്രൊഡക്ട്സ്, പേള്, മുത്തുകൾ, പവിഴങ്ങൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്ന എന്തും, പിന്നെ ജലമാർഗമുള്ള യാത്രകൾ, പിന്നെ ഡ്രിങ്ക്സുകൾ, പലതരം ഡ്രിങ്കുകൾ, ഫോർ എക്സാമ്പിൾ പെപ്സി, സ്ലൈസ്, മാസ, റെഡ് ബുൾ, ഗിവ് യു വിങ്സ്, ഇതെല്ലാം ചന്ദ്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെ നല്ല കാര്യങ്ങളെല്ലാം ചന്ദ്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ ബർത്ത് ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം ഫെർട്ടിലിറ്റി ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. കൃഷി, വെജിറ്റേഷൻ, ഇവയെല്ലാം ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. വെളുത്ത നിറം ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവയിൽ നിന്നുള്ള എല്ലാം നല്ല കാര്യങ്ങളും ചന്ദ്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചന്ദ്രൻ നല്ലതാണെങ്കിൽ നല്ല മനസ്സുണ്ടായിരിക്കാം. നല്ല വസ്ത്രങ്ങൾ ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനുള്ള, ചന്ദ്രൻ എന്ന് വെച്ചാൽ ബ്യൂട്ടിയുടെ ഒരു ഐക്കോണാണ്. അപ്പോൾ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തും നല്ല ചന്ദ്രനാണെങ്കിൽ നല്ല രീതിയിലുള്ള ബ്യൂട്ടി കോൺഷ്യസ്നെസ്സും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡെക്കറേഷൻ, ഫോർ എക്സാമ്പിൾ പ്രൊപ്പോർഷൻ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, നമ്മുടെ സ്കിൻ ടോണിന് വെച്ചിട്ടുള്ള ഡ്രസ്സ് ഇടുക, നമുക്ക് ചേരുന്ന ഓർണമെൻറ്റ്സ് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള ബ്യൂട്ടി. പിന്നെ ഓവറോൾ ഹെൽത്ത് ചന്ദ്രനെ കൂടെ സൂചിപ്പിക്കുന്ന റൊമാൻസ്. ചന്ദ്രനാണെങ്കിൽ, ചന്ദ്രൻ സൂര്യനെ റൊമാൻസിൻ്റെ ആളാണ്. സൂര്യനെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല ഇദ്ദേഹം റൊമാൻസിൻ്റെ ആളാണെന്ന്. പക്ഷേ സൂര്യൻ റൊമാൻസിൻ്റെ ആളാണ്, ചന്ദ്രൻ റൊമാൻസിൻ്റെ ആളാണ്. ചന്ദ്രൻ്റെ ജീവിതം നോക്കിയാൽ അറിയാം, 27 ഭാര്യമാർ, അതിൻ്റെ കൂടെ ഗുരുവിൻ്റെ വൈഫ്, ഭയങ്കരമായിട്ടുള്ള റൊമാൻറ്റിക് ഇൻക്ലിനേഷനാണ് ചന്ദ്രൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മധുവിധു എന്നുള്ളത് ചന്ദ്രനെയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ചന്ദ്രൻ റൊമാൻസിനുമായിട്ട് ഭയങ്കരമായിട്ട്, രണ്ട് ഇത് പറയുമ്പോൾ ഞാൻ പറയും ഭയങ്കര റൊമാൻറ്റിക്കായി പോയാലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടികളെ ചന്ദ്രൻ കൊണ്ട് സൂചിപ്പിക്കുന്നു. പ്രഗ്നൻ്റ് ആകാനുള്ള കഴിവിനെ ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ചൈൽഡ് ബർത്തിനെ ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്ന നല്ല കാര്യങ്ങളാണ്. പിന്നെ വിശ്വാസം, നമ്മുടെ മനഃശക്തി, ഇതെല്ലാം ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ചന്ദ്രൻ മോശമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാമെന്നുള്ളതാണ്. അതുപോലെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, മെൻ്റൽ ഇംബാലൻസ്, തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അമ്മയ്ക്ക് ദുഃഖം. ചന്ദ്രൻ മോശമാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ അമ്മയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ കാണിക്കാത്തതായിരിക്കും. ഓരോ അമ്മമാരും തങ്ങളുടെ ആ ഒരു
ദയനീയമായിട്ടുള്ള മുഖം മക്കളുടെ മുന്നിൽ കാണിക്കാനായിട്ട് തയ്യാറാവത്തില്ല എന്നുള്ളതാണ്. കാരണം അമ്മമാർക്കറിയാം, അവർ ഒന്ന് വീക്കായാൽ ഫാമിലി മൊത്തം ഡൗൺ ആകുമെന്നുള്ളതാണ്. ഇപ്പോൾ ചന്ദ്രൻ മോശമാണെങ്കിൽ ഫോർമേറ്റീവ് ഇയേഴ്സ്, അതായത് ബേസിക് എഡ്യൂക്കേഷൻ മോശമാകും, വീട്ടിലെ അറ്റ്മോസ്ഫിയർ മോശമാകും, വീട്ടിലെ കംഫർട്ടിന്, അതായത് ഫാൻ കാണത്തില്ല, ഫ്രിഡ്ജ് കാണത്തില്ല, ടി വി കാണത്തില്ല, വീട്ടിലെ കംഫർട്ടിന് കുറവായിരിക്കും. വൃത്തികെട്ട വീട്, അതായത് അങ്ങനെ വീടുള്ളത് ബ്ലെസ്സിങ് ആണ്, പക്ഷേ ഒരു സൗന്ദര്യമില്ലാത്ത വീട്, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ ബാക്ക് ടു ബാക്ക് തകർച്ച, വീട് സ്ഥിരമായിട്ടുള്ള മാറ്റം, ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഇവയെല്ലാം ചന്ദ്രൻ മോശമായാലും ഉണ്ടാകുന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ചൈൽഡ് കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകൾ, ചന്ദ്രൻ മോശമായാൽ നമ്മുടെ വീട്ടിലെ ട്രഡീഷണൽ ഫെയ്ത്തുകളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളതാണ്. ചന്ദ്രൻ എന്ന് വെച്ചാൽ ഡിവോഷനാണ്. അപ്പം മോശം ചന്ദ്രനാണെങ്കിൽ ഡിവോഷൻ ഇല്ല അവിടെ. വീട്ടിലെ ട്രഡീഷണൽ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് വേറൊരു വിശ്വാസ തത്വം വരെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുള്ളതാണ്. നല്ല ചന്ദ്രനാണെങ്കിൽ നല്ല ഹീലർ, മോശം ചന്ദ്രനാണെങ്കിൽ മോശം ഹീലേഴ്സ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വിരൽ മുറിക്കാൻ പോയ കൊച്ചിൻ്റെ നാക്ക് മുറിച്ചു വെച്ചു, അങ്ങനെയുള്ള ഡോക്ടേഴ്സ്, അവയൊക്കെ ബാഡ് ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓവർ ആങ്സൈറ്റി, പിന്നെ എപ്പിലെപ്സി, ചുഴലി, ആസ്തമ, ഫുഡ് പോയ്സണിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ബാഡ് ചന്ദ്രനാണെങ്കിൽ. അപ്പം നോക്കുക, നല്ല ചന്ദ്രനാണോ നിങ്ങൾക്കുള്ളത്, മോശം ചന്ദ്രനാണോ. മോശം ചന്ദ്രനാണെങ്കിൽ ഒരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ റെമഡി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, കൃഷി ചെയ്യുക, വെളുത്ത പൂക്കളുള്ള ചെടികളും വൃക്ഷങ്ങളും പിടിപ്പിക്കുക, ഈ വെജിറ്റേഷനോട് ഇത് ചുമ്മാ അനാവശ്യമായിട്ട് ഈ ഭൂമിയുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ തകർക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞാണ്, അവർ മാവ് വാങ്ങിച്ചിട്ട് അതിനെ ഡ്വാർഫ് മാവായിട്ട് വളർത്തി, അവരുടെ സൗകര്യത്തിന് വേണ്ടി മാവിനെ വളർത്തി. അതൊക്കെ ഭയങ്കര ക്രൂവൽറ്റിയാണ്. അങ്ങനെ ക്രൂവൽറ്റി ചെയ്യുന്നവരൊന്നും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് പ്രോഗ്രസ് ചെയ്തിട്ടില്ല എന്നുള്ള. കാരണം കൈൻഡ്നെസ് ആണ്, ആ ദയ, കമ്പാഷൻ ആണ് നമുക്ക് എല്ലാവരോടും വേണ്ടത്, പ്രപഞ്ചത്തോടാണെങ്കിലും മൃഗങ്ങളോടാണെങ്കിലും. ഇപ്പോൾ ചില ആൾക്കാർ, ഫോർ എക്സാമ്പിൾ, പണ്ടൊരിക്കൽ ഒരാൾ കോഴി വളർത്തുന്നതിനെ കുറിച്ച്, കോഴി മുട്ടയിട്ടാത്ത കോഴി ആയതുകൊണ്ട് ആർക്കോ കശാപ്പ് ചെയ്യാൻ കൊടുത്തു. അതൊക്കെ ഭയങ്കര ക്രൂവൽറ്റിയാണ്. കാരണം നമ്മൾ കൈൻഡ്, മുട്ടയിടാത്തതുകൊണ്ട് ക്രൂവൽറ്റി, മുട്ടയിടാത്തതുകൊണ്ട് അതിനെ വിറ്റു, അങ്ങനെയൊക്കെയുള്ള ക്രൂവൽറ്റി നമ്മൾ കാണിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റെമഡി. ഇപ്പം നമുക്ക് നോക്കുക, ഗുഡ് ചന്ദ്രനാണോ, നല്ല ചന്ദ്രനാണോ, മോശം ചന്ദ്രനാണോ. ഇപ്പോൾ വാക്സിൻ ചന്ദ്രനാണ്, പൂർണ്ണ ചന്ദ്രനാണെങ്കിൽ അക്കോർഡിംഗ് ടു വേദിക് അസ്ട്രോളജി നല്ലതാണ്, പക്ഷേ വെസ്റ്റേൺ അസ്ട്രോളജി വെച്ചിട്ട് അത് മോശമാണ്. പൂർണ്ണചന്ദ്രനാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഏത് ഭാവത്തിലിരിക്കുന്നതാണോ അത് വളരും എന്നുള്ളതാണ്. ക്ഷീണചന്ദ്രനാണെങ്കിൽ അത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. എസ്പെഷ്യലി അത് നമ്മൾ ഫോക്കസ്, നമ്മളത് കാണാൻ പറ്റുന്നത് 10th ഹൗസിലാണ്. വാക്സിൻ ആണെങ്കിൽ പ്രോഗ്രസ് ചെയ്ത് വരും, വെയിനിങ് ആണെങ്കിൽ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാനറ്ററി പ്ലേസ്മെൻ്റ് ആസ്പെക്ട് ആൻഡ് കൺജങ്ഷൻ. ഇനി ചന്ദ്രൻ, ചന്ദ്രന് രാഹു കേതു ആക്സിസിൽ നിൽക്കുമ്പോഴത്തേക്കും ടു മച്ച് ഓഫ് മെൻ്റൽ ടെർബുലൻസ് ഉണ്ടാകാറുണ്ട്. സി, ഇതെല്ലാം പറയുമ്പോൾ അത് ഉണ്ടോയെന്ന് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, നമ്മൾ കൺസൾട്ടേഷൻ ഇപ്പോൾ അവരുടെ പാസ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് നോ ഐഡിയ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നോക്കുക, ഇതൊക്കെ ഒരു ഇൻറ്റേർണലൈസേഷന് വേണ്ട ടൂളുകളാണ് അസ്ട്രോളജി. അല്ലാതെ ഞാനിപ്പം ഒരു 10-20 ലക്ഷം രൂപയുടെ പൂജ നടത്തി സർവ്വതും റെഡിയാക്കും, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ അസ്ട്രോളജി തരുന്നു എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്.